പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ICICI ബാങ്ക് ആമസോൺ പേ ക്രെഡിറ്റ് കാർഡ് റീസെന്റ് അപ്ലൈ ചെയ്തായിരുന്നു. അത് അപ്രൂവ് ആയതിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നായിരുന്നു. സോ അത് അപ്രൂവ് ആയിട്ട് ഇന്നത്തേക്ക് ഏകദേശം ഒരു 10 ദിവസം ആവാറായിട്ടുണ്ട്. 10 ദിവസം ഒരാഴ്ചയെങ്കിലും ആവാറായിട്ടുണ്ട്. സോ നമ്മുടെ കാർഡ് നമ്മുടെ കയ്യിൽ ഇന്ന് ഫിസിക്കൽ കാർഡ് കയ്യിൽ കിട്ടി. ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് വന്നത്. സോ ആ കാർഡിലെ ലിമിറ്റ് എത്രയാണ്, ആ കാർഡ് നമുക്ക് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കാം, നമുക്ക് എന്തൊക്കെയാണ് ജസ്റ്റ് കാർഡ് ഒന്ന് കാണിച്ചു തരാം, അൺബോക്സിങ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഉൾപ്പെടുത്തുന്നത്. സോ നമുക്ക് കൂടുതൽ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റാണ്. ഈ കാർഡിന് 70,000 രൂപ ലിമിറ്റാണ് നമ്മുടെ ICICI ബാങ്ക് എനിക്ക് അനുവദിച്ച് തന്നത്. 70,000 രൂപ എന്റെ എല്ലാ കാർഡ്സിലും ഏറ്റവും ഹയസ്റ്റ് ലിമിറ്റാണ്. നമ്മൾ ITR ആണ് സബ്മിറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു അതിന്റെ ബേസിൽ വന്നായിരിക്കും. ITR ആണ് സബ്മിറ്റ് ചെയ്തത്. നമുക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഒന്നും ഉണ്ടായില്ല. ജസ്റ്റ് ഒരു വീഡിയോ കോൾ VKVC അതിന്റെ വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഫോൺ വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടി. കാർഡ് നമുക്ക് ആക്ടിവേറ്റ് ആയത് കാർഡ് അപ്ലൈ ചെയ്ത് 10-ാമത്തെ ദിവസം ഏകദേശം അപ്രൂവ് ആയിട്ടുണ്ട് കാർഡ്. ഫിസിക്കൽ കാർഡ് കയ്യിൽ കിട്ടാനാണ് പിന്നെയും നേരം എടുത്തത്. അപ്പോൾ ഫിസിക്കൽ കാർഡ് ഇന്നാണ് കിട്ടിയത്. കാർഡ് തുറന്നപ്പോൾ ലിമിറ്റ് 70,000 രൂപ ഉണ്ട്. അതിൽ ക്യാഷ് ലിമിറ്റ് 7,000 ആണ് വരുന്നത്. ബാക്കി നമുക്ക് 70,000 സ്വൈപ്പിംഗ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. 7,000 ക്യാഷ് ലിമിറ്റ് വരുന്നുണ്ട് ATM വിഡ്രോൾ. അപ്പോൾ അതാണ് കാർഡിന്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് കാർഡ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം, അതൊക്കെ കഴിഞ്ഞ ശേഷം കാർഡ് ജസ്റ്റ് ഒന്ന് കാണാം. കാർഡ് ആക്ടിവേറ്റ് ചെയ്ത് ഞാൻ ആക്ടിവേറ്റ് ചെയ്തത് ഇവരുടെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, ഒരു IVR നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കുക, അതിലെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയും, അത് വെച്ച് ഫോളോ ചെയ്യുക. ആ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോളിലൂടെ തന്നെ നമ്മുടെ കാർഡിന്റെ പിന്നെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കാർഡിന്റെ ഒരു പിന്നെ ഉണ്ടല്ലോ, ആ പിന്നെ ജനറേറ്റ് ചെയ്യാം. ആ പിന്നെ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ iMobile Pay എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ iMobile Pay ആപ്ലിക്കേഷനിൽ പോയിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് എടുത്ത് ക്രെഡിറ്റ് കാർഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെടുത്ത് പിന്നു നോക്കി കാർഡിന്റെ. അപ്പം നമ്മുടെ iMobile Pay ആപ്പും ആക്ടിവേറ്റ് ആയി. പിന്നെ നമുക്ക് കാർഡിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. കാർഡുള്ളവർക്ക് കയറി നോക്കാം, അതിലാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ അതിൽ നമുക്ക് ലിമിറ്റ് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. NFC എത്ര ലിമിറ്റ് വേണം, അതേപോലെ ഓൺലൈൻ എത്ര ലിമിറ്റ് വേണം, ഇന്റർനാഷണൽ ലിമിറ്റ് വേണോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ മെയിനിൽ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാർഡ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഫിസിക്കൽ കാർഡ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാം. IVR വഴി ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് ആക്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവരുടെ നെറ്റ് ബാങ്കിങ് ഉണ്ട് അതുവഴി ആക്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവരുടെ ആപ്ലിക്കേഷൻ ഉണ്ട് അതുവഴിയും ആക്ടിവേറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും എനിക്ക് ഏറ്റവും എളുപ്പമായി തോന്നിയത് IVR ആയിരുന്നു, അതുകൊണ്ട് അത് ട്രൈ ചെയ്തതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വിർച്വൽ കാർഡ് കയ്യിൽ കിട്ടുമ്പോൾ അത് സ്പോട്ടിൽ തന്നെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എൻ്റെ കാര്യത്തിൽ എനിക്ക് വിർച്വൽ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എനിക്ക് എങ്ങനെ നോക്കുമ്പോഴും കസ്റ്റമർ ID കിട്ടുന്നില്ല. അവസാനം ഞാൻ ഇവരുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് കസ്റ്റമർ ID ചോദിച്ചു, പക്ഷെ അതത് പറഞ്ഞില്ല. അവർ പറയണത് അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഫിസിക്കൽ കാർഡ് കിട്ടുമ്പോൾ അത് അറിയാനൊക്കെ പറ്റുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പറ്റിയില്ല, നമുക്ക് കാർഡ് കിട്ടിയതിന് ശേഷം മാത്രമാണ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും നമുക്ക് കാർഡ് കിട്ടിയിട്ടുണ്ട്, കാർഡിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മുടെ ആമസോൺ പേ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. ആസാദിക്ക അമൃതി മഹോത്സവം, അതെന്താ എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇവരുടെ ഒരു സീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അതേപോലെ കാർഡ് ഇവിടെ പൊട്ടിക്കുന്ന ഈ സെക്ഷനിലും ഇവരുടെ ഒരു സീലും കാര്യങ്ങളും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, അടിപൊളി പാക്കിംഗ് ആയിരുന്നു. പക്ഷെ കാർഡിന്റെ പാക്കിംഗ് മറ്റ് ബാങ്ക്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല കണ്ടിട്ട്. നമ്മൾ നോർമലി മറ്റ് ബാങ്ക്സിൻ്റെയൊക്കെ ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പൊതിഞ്ഞ് നമ്മുടെ പ്ലാസ്റ്റിക് കവറിൽ ഒരിക്കലും ഒരു കേടും പറ്റാത്ത രീതിയിൽ പ്ലാസ്റ്റിക് കവറിലൊക്കെ അടിപൊളി സെറ്റ് ചെയ്തിട്ടാണ് തരിക. പക്ഷെ ഇത് സിമ്പിൾ പാക്കിംഗ് ആണ്, പക്ഷെ അത്രയും ഒരു പ്രീമിയം പാക്കിംഗ് എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. ഒരു സിമ്പിൾ പാക്കിംഗ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഉള്ളിൽ ഞാൻ കാണിക്കുന്നില്ല, നമ്മുടെ കാർഡ് ഉണ്ട്, അത് ഞാൻ ഒന്ന് മറച്ച് പിടിച്ച് കാണിച്ചതാണ്. ഇതാണ് നമ്മുടെ ആമസോൺ പേ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. ഈ കാർഡിനകത്ത് ഞാനത് മറച്ചു പിടിച്ചേക്കുന്നതാണ്. സിമ്പിൾ, ഇതൊരു ബ്ലാക്ക് കളർ, വേറെ കുഴപ്പമൊന്നുമില്ല. സംഭവം അടിപൊളിയാണ് കാണാനായിട്ട്. പിന്നെ പിന്ന് ജനറേറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സിമ്പിളായിട്ട് തന്നെ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ്. ജസ്റ്റ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്രൂവ് ആയ ലിമിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തതാണ്. ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. ആ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, താങ്ക് യു.